നമ്മുടെ ബീഫ് ഉലർത്തിയത് കണ്ടോ? അത് കണ്ട അടിപൊളിയായിട്ടുണ്ട്, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്, നല്ല അടിപൊളിയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇതാണ്. ഓക്കെ, തിച്ചോറയ്ക്ക് ഇച്ച കൊടുത്ത്, തിച്ചോറയ്ക്ക് വലിയ പിടുത്തമില്ല ബീഫിനോട്, തിച്ചോറയ്ക്ക് ചിക്കൻ ഇഷ്ടം. നമുക്കിന്ന് ബീഫ് ഉണ്ടാക്കിയാലോ? അത് കണ്ടില്ലേ, ചട്ടിക്കകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് നല്ല വെച്ചിട്ട് കഴുകി അടിപൊളിയാക്കി എടുത്തിട്ട് കണ്ടില്ലേ, ഇതാണ് ഇന്നത്തെ ബീഫ് ഉലർത്തിയതെടുക്കാം. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിക്കാവേ, എന്നിട്ട് അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മസാല എല്ലാം കൊടുക്കുന്നത്. അതിന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ഇഞ്ചിയും ഉപ്പുള്ള ഇഞ്ചിയും പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് നമുക്കൊന്ന് വഴറ്റിച്ചാൽ ളക്കണം. ഭയങ്കര ഒച്ചയും വരുന്നു, ഡാൻസ് കളിയാണ്. പിന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇടാം, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് നമുക്ക് വന്നിട്ട് ഇഞ്ചി വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ചകയിൽ ഉപ്പും കൂടി ഇടാവേ. നന്നായിട്ട് അതൊന്ന് വഴന്ന് വന്നിട്ട് നമുക്ക് മസാലയൊക്കെ ചേർക്കാം. നമ്മൾ തേങ്ങാക്കൊത്തും കൂടെ കുറച്ചിടുകയാണ്. തേങ്ങാക്കൊത്ത് ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ തേങ്ങാക്കൊത്ത് എടുത്തു വെച്ചിരുന്നു, പക്ഷേ ഓർത്തില്ല, എപ്പോഴും ഓർത്തി. അപ്പം അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ബിച്ചുവിൽ വെച്ച കാരണം ഒന്നും പറ്റുന്നില്ല. അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് വളർന്നു വരട്ടെ. ഞാൻ ഇച്ചിരി അണ്ടിപ്പരിപ്പ് ഇടുവാണേ, ഒരു ടേസ്റ്റ് വരട്ടെ. ബിച്ചുവാവ് വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ. ബിച്ചുവാവയ്ക്ക് ഇപ്പം വീഡിയോ, ഇപ്പോഴാണ് ബിച്ചുവാവ് വീഡിയോ എടുക്കാൻ വന്നത്. ചതിച്ചുമോ, ഞാൻ ഇപ്പോഴും വീഡിയോയുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി പൊടികളൊക്കെ ഇടാവേ. എൻ്റെ പേര് ചുമ്മാ ഒരു ചടിക്കാനായിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് പൊടികളൊന്നൊക്കെ നോക്കിയിട്ടിടാവേ. മുളക് പൊടി ആവശ്യത്തിന് എത്രയും വേണമെന്ന ഏരിയ അനുസരിച്ച് ഇടുക കേട്ടോ. ഞാൻ അതിന് മുളക് പൊടി ചേർത്താണ് ഞാൻ വേവിക്കാൻ വെച്ചത്. ബീഫ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ആവശ്യത്തിന്, അതും ഒരു ടീസ്പൂണ്. പിന്നെ കുരുമുളകും, ഇത് മസാല നമ്മൾ എല്ലാം കൂടെ പൊടിച്ച് വെച്ച മസാലപ്പൊടിയാണ്, അതും ആവശ്യത്തിനിടുക. പിന്നെ കുരുമുളക് ലാസ്റ്റ് ഇടാം നമുക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട്, ഈ മുളക് പൊടി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ചേർക്കാം. ഓക്കെ, അപ്പം നമ്മുടെ മസാല എല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്, മണം വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല അടിപൊളി ചുവന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതാ ബീഫ്, ബീഫ് ഞാൻ ഇതാ ഇതിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ. ഇതുണ്ടോ കുക്കറിൽ, ഇതിൻ്റെ വെള്ളം കണ്ടോ, ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചല്ല കേട്ടോ, ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുത്താണ്. അപ്പം നമുക്കിനി ഇത് അങ്ങോട്ട് അതൊക്കെ വാ ഒഴിച്ചു കൊടുക്കാം, അല്ലേ തിച്ചു മോനെ? ആ, അപ്പം എന്ത് ഇത് ഇതിനി പറ്റി വരണം. അന്നേരം നൈസാന്നോ? ആ, അപ്പൊ നമുക്ക് ഇത് കണ്ടില്ലേ, ഇതിനി നന്നായിട്ടൊന്ന് പറ്റി വെച്ച് അടച്ചു വെച്ച് നമുക്ക് പറ്റിച്ചെടുക്കാം. അതൊന്നുകൂടെ വേഗട്ടെ കേട്ടോ. എല്ലാവരും അപ്പം ബീഫൊക്കെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയുക. ഞാൻ ഉണ്ടാക്കുന്ന കൂട്ടാണോ ഉണ്ടാക്കുന്ന പറയുക. ഞാൻ നല്ല പറ്റിച്ചെടുത്തിട്ടുണ്ട്, നല്ല അടിപൊളിയാണ്. ആ കുരുമുളകിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഓക്കെ, ബൈ, സീ യൂ.